അമേരിക്ക US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ഡൊണാൾഡ് ട്രംപിനെ വിലക്കി കൊളറാഡോ സുപ്രീം കോടതി. ഇത്തരത്തിൽ വിലക്ക് നേരിടുന്ന ആദ്യത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ട്രംപ്. US പാർലമെന്റ് സമുച്ചയമായ ക്യാപിറ്റോളിൽ 2021 ഉണ്ടായ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിധി. കലാപ സമാനമായ പ്രതിഷേധം നടന്നതിൽ ട്രംപിന് പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിധി. അമേരിക്കയിൽ നിന്ന് ഡോക്ടർ സജിമോൻ ആന്റണിയുടെ റിപ്പോർട്ട്. തീർച്ചയായും കോടതിയിൽ ഒരു വലിയ യുദ്ധമാണ് 2024 വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ട്രംപിന്റെ ജനപ്രതിനിധികൾക്ക് ഇങ്ങനെയുള്ള വേർഡിക്റ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് ന്യൂസ് കൊണ്ടിട്ട് ഒരു മംഗലം ഉണ്ടാവാറില്ല. അതാണ് ഹിസ്റ്ററി തെളിഞ്ഞിരിക്കുന്നത്. എപ്പോഴൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് വരുന്നോ, എത്രയും ഡീപ്പായിട്ടുള്ള നെഗറ്റിവിറ്റി വരുന്നോ, അത്രയും കൂടുതൽ ഒരു സെർജ് അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ്ലി കിട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. താങ്കൾ പറഞ്ഞത് കണക്ക് തന്നെ പ്രൈമറി ഇലക്ഷനിലെ വളരെ ആവേശപരമായ പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ. ട്രംപ് മറ്റ് പ്രതിയോഗികളെക്കാളും വളരെ ബഹുദൂരം മുന്നിലാണ്. അവരെയൊക്കെ 20%, 30% മുന്നിൽ നിൽക്കുകയാണ്, അൺബീറ്റബിളായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. അതിനു വേണ്ടിയിട്ട് ഇപ്പം ഏറ്റവും പരമപ്രധാനമായ അയോവയിൽ അടുത്ത മാസമാണ് സ്റ്റേറ്റിന്റെ ഈ ഒരു പ്രൈമറി വരാനുള്ളത്. അപ്പൊ അതിനിടയിലാണ് ഈ വേർഡിക്റ്റ് വരുന്നത്. അപ്പൊ ആ വേർഡിക്റ്റ് വരുന്നത് കൊണ്ട് ട്രംപിന്റെ അനുയായികൾക്ക് ഒന്നും കൂടെ ഉത്സാഹവും കൂടി ട്രംപിന്റെ നമ്പേഴ്സ് ഒന്നും കൂടി മുന്നോട്ട് പോകുകയോ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ടെമ്പററി ആയിട്ടെങ്കിലും എന്നാൽ പ്രൈമറി US 24 ഇലക്ഷന് മെയിൻ ഇലക്ഷനകത്ത് നമുക്ക് ഓർക്കണം ഇൻഡിപെൻഡൻസ് ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പ്രൈമറി റിപ്പബ്ലിക്കൻസോ അല്ലെങ്കിൽ ഡെമോക്രാറ്റ്സോ മാത്രമല്ല, ഇൻഡിപെൻഡൻസിന്റെ വോട്ട് വളരെ നിർണായകമായിരിക്കും എന്നാൽ അത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുവാണെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റിയും വേർഡിക്സുകളും ട്രംപിന് ചിലപ്പം ആ സമയം ആകുമ്പോഴത്തേക്കും പ്രതികൂലമായിരിക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.